വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലെറ്റ്സ് ബ്രീത്ത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. തൈര്, ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ആയതാണ് നമ്മൾ ഇത്ര അധികം എടുത്തിട്ടുള്ളത്. രണ്ട് മുട്ട, അരിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, നാരങ്ങ, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ചിക്കനിൽ ഒരു വരട്ട് കൊടുക്കാം മസാല കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതിൽ മസാല തേച്ച് കൊടുക്കാം. നമുക്ക് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കണം. നമുക്ക് സമയക്കുറവ് പോലെ നമ്മൾ ഒരു 2 മണിക്കൂർ വെക്കുന്നുള്ളൂ. നിങ്ങളൊരു വോൾ നൈറ്റ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇടാം. കയ്യൊന്നും പൊള്ളു അത്ര ഇല്ലല്ലോ. വെള്ളക്കൊഴിയോ വെള്ളം ഒഴിച്ചാലോ? വെള്ളം കുറച്ച് വെള്ളം.
അധികമൊന്നും രണ്ട് സ്പൂൺ വെള്ളം കുടിച്ചെടുത്താൽ മതി. വെള്ളം അല്ലെങ്കിൽ ദൈനംദിന തൈര് ചേർക്കണം. കിട്ടില്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോ മസാല കൂട്ടിയ പറഞ്ഞാണ് എന്നോട് മുന്നേ പറഞ്ഞു. ഈ ഭാഗം കാണുമ്പോ വിഷമം വരുന്നു. മസാല ഇനി ചൂടാവണത്തോളം ഇങ്ങനെ ഇതായിട്ട് പോരും. ഒരു ലിറ്റർ എണ്ണ വരുമ്പോ കൊറേ എണ്ണ കുടിക്കും. ഇങ്ങനെ കിടക്കണെങ്കിൽ നേരെ കറി ഒരു സ്പൂൺ എണ്ണയിൽ എങ്ങനെ എണ്ണ ഊട്ടിക്കുട്ടേ ഇരിക്കേ ഈട്ടിക്കുട്ടേ ഇരിക്കേ. മറിച്ചും മറിച്ചും ലാസ്റ്റ് വരുമ്പോ വള്ള കോഴിയായിരിക്കും. ഹോട്ടലിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ ഇങ്ങനെയുള്ള മസാല പൊന്തിക്കുമല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളതാണ് വെറുതെ പറഞ്ഞാൽ വെന്തും കൊണ്ടിരിക്കാണ് കുറച്ചു നേരം പിടിക്കേണ്ടി വരും. പെണ്ണാണ് കോഴി. നമ്മള് കറക്കോഴിനെല്ലാം ഇങ്ങനെ പോകാനല്ലോ. മെഷീൻ കോഴി മസാല ഇറങ്ങിപ്പോയി. അതെ ഈ സാധനം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ആദ്യം ആക്കുന്നത്. അതൊന്നും വേണ്ട നമ്മളുള്ള പരിപാടി വെച്ചിട്ടുണ്ട്. ഭാഗ്യം പൊറാട്ട കിട്ടിയത്. പൊറാട്ടയും ഉണ്ടായിരുന്നെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാന്നോ കിട്ടുമ്പോ നല്ല അടിയാ പീസ് കൊണ്ട് ഉറുമ്പില്ല. ഉറുമ്പിന് വയറിലൊക്കെ പിടിക്കത്ര നോക്കട്ടെ. മണിസാരോട് പറയത് മാനേജ് എത്ര ഇതിന് മണിസാരൻ പറ്റും ഗ്യാപ്പിലിട്ടു നൈസായിട്ട് ആർക്കൊക്കെ പൊറോട്ട തിന്നിട്ടു ഞാൻ മൊത്തം പൊറോട്ട പാചകം പൊന്നു മല ഗ്യാപ്പിട്ട് കഴിച്ചോ അതിന്റെ നോക്കാം.
പെപ്സി കഴിഞ്ഞപ്പോ അതിന്റെ എണ്ണയിട്ടപ്പോ മസാല പോയോ മസാല എണ്ണ വെച്ചോ ഇങ്ങനെ വേണ്ടേ ഉണ്ടാക്കാനാണെങ്കിൽ പുറത്ത് പോവും ചെയ്തു ഞാൻ അമ്പാടി പറഞ്ഞു എണ്ണ വയ്ക്കണം എണ്ണ വയ്ക്കണ്ട അപ്പൊ ശ്രീരാജേട്ടനാണ് കഴിഞ്ഞു പിന്നെ നമ്മളെന്താ അതിന് മൂന്നേക്ക് നോക്കണ്ടേ കൊടുക്കാം സൈസ് വരെ പറഞ്ഞു വേണ്ട വേണ്ട ഓനും പറഞ്ഞു ഒഴിച്ചേക്ക് പിന്നെ സമയം മരിച്ചാണെ നമുക്ക് പിന്നെ വീഡിയോ പിന്നെ സ്റ്റബിന്റെ ഉഴപ്പാണ് സംശയമുണ്ട് പൊറോട്ടല്ലേ ചാറാണ് വെക്കണേ എന്നാ തന്നെ പൂള്ളത് ചാറവിടെ ഇരിക്കണ്ടല്ലേ ചാറ് വെച്ചിട്ടാ പോണത് ഓർമ്മിക്കുന്നത് നമ്മള് കാസൽ കിച്ചണിന്ന് ബ്രോസ്റ്റ് മേടിച്ചിട്ട് കൊണ്ടായിട്ടുണ്ട് ഞങ്ങക്ക് മനസ്സിലായിരുന്നു ഇജ്ജ് വന്നോട്ടെ ചേച്ചി ഞാനും ഞാൻ കാറൊക്കെ എടുത്തിട്ട് വന്നിട്ട് പെരുന്തമണ്ണെന്നൊക്കെ ഓടിച്ചൊന്ന് കുണ്ടാവുന്ന പറയുമ്പോ വരെ അടുത്ത ആനിവേഴ്സറി എന്താണോ നമ്മുടെ ഫുഡ് പരിപാടി ഒന്നും ക്ലിക്കാവാത്ത സുള്ളി കൊഞ്ഞുമോളത് പോയി രണ്ട് ചിക്കനും പോയി